Hi friends, welcome back to my channel. In this video, I am going to show you a cutting video. I am going to show you a stitching video. Now, we are going to go to the video. That is why we have a friend neck, center portion is open. Friend neck in the central portion of the polar joins the tender. In the Namkin necklake, which would convey your piece of cutty at the reckoner. Other night, the polar tuni at the theta, and the randite on the foldy the toadka. The polar correctita foldy the toadka. In the teeth in the Mughal lake, Namlipol stitch the our pagabilla, neck in the our bagam, other the polar correctita on the randite on the madikita. അതിന്റെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമില്ലേ ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈൻ നമ്മുടെ ഈ തുണിയുടെ ആ ഫോൾഡഡ് ഭാഗത്ത് വരുന്ന രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക അതായത് അതിന്റെ തയ്യൽ തുമ്പ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യരുത് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമില്ലേ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഫോൾഡഡ് സൈഡിൽ വരുന്ന രീതിയിൽ ദാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ നെക്കിന്റെ അതേ ഷേപ്പ് നമ്മുടെ ആ തുണിയിലേക്ക് ദാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കുറച്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കി തുണി എന്താ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് നെക്കിലേക്ക് വേണ്ട തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരികോശം എന്താ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് മടക്കി ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ചീത്ത സൈഡിലേക്ക് ഒരു പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഞാൻ ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു തുണി വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു പീസിൻ്റെ നല്ല വശവും നമ്മുടെ ബോഡി പീസിൻ്റെ നല്ല വശവും കൂടെ ഇതാ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമുക്ക് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യൽ തുമ്പിൽ കൊള്ളാതെ ഇടയിലെല്ലാം ചെറിയ ചെറിയ കട്ടിംഗ് കൊടുക്കാം ഇനി നമുക്ക് അതായത് ഇതുപോലെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി നമുക്ക് അരികൾക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അയണൊന്നും ചെയ്യുന്നില്ല നേരെ അങ്ങ് അകത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അരികൾക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു എക്സ്ട്രാ കിടക്കുന്ന ഭാഗമില്ലേ അത് നമ്മൾ അകത്തേക്ക് വെച്ച് ഹെം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതാ ഇത് ഏറ്റവും താഴെ വശത്ത് സെൻട്രലായിട്ടൊരു പീസ് കട്ട് ചെയ്ത് കിടപ്പില്ലേ അത് നമുക്ക് നെക്ക് ജോയിൻ ചെയ്ത പോലെ തന്നെ അവിടെയും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനായത് അവിടെ ഇതുപോലെ നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ അവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ അവിടെയും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ നെക്കിൻ്റെ താഴെയായിട്ട് ഇവിടെ ആയിട്ടൊരു സെൻട്രലായിട്ടൊരു വലിയ പീസ് വരുന്നില്ലേ അവിടെ നമുക്കിതാ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ തുണിക്ക് അധികം വീതി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആദ്യം സെൻറ്ററുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെ ഒരു പിന്നു കുത്തി കൊടുക്കാം അതായത് നമ്മുടെ ആ വലിയ പീസിൻ്റെ ആ ഒരു സെൻറ്ററും നമ്മുടെ നെക്കിൻ്റെ തൊട്ട് താഴത്തെ ആ ഒരു പോർഷനിലേ അവിടുത്തെ സെൻറ്ററോടെ ഇതാ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് അവിടെ ഒരു പിന്നു കുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല വീതിയുള്ള തുണി എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഈ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടില്ലേ അവിടം തൊട്ടേ നമുക്ക് ഞൊറുകൾ ഇട്ട് കൊടുക്കാൻ പറ്റും ഇതുപോലെ നൈറ്റി തുണി ആയതുകൊണ്ട് അധികം വിരിവില്ല അതുകൊണ്ട് നമുക്ക് സെൻറ്റർ പോർഷനിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സെൻറ്ററിൽ പിന്നു കുത്തി കൊടുത്തത് നല്ല വീതിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പിന്നു കുത്തി കൊടുക്കുകയൊന്നും വേണ്ട ഓപ്പൺ സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഞൊറുകൾ ഇട്ട് കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയിലൊക്കെ ക്രീപ്പിയസ് നൈറ്റിയിലൊക്കെ ഇട്ട് കൊടുക്കില്ല ഞൊറുകൾ അതുപോലെ നമുക്കിപ്പോൾ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ഞൊറുകൾ ഇട്ട് കൊടുക്കുക ഇതാ സെൻറ്ററിലും അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്കും എല്ലാം ഇതുപോലെ ഞൊറുകൾ ഇട്ട് കൊടുക്കുക ഇപ്പോൾക്ക് നല്ല വീതിയുള്ള തുണി എടുത്താൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ടോപ്പിൻ്റെയൊക്കെ ഫ്രണ്ട് വശം കാണാൻ ഇതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതായതുപോലെ നമ്മൾ
സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുകളിൽ ഇട്ട് കൊടുത്ത പോലെ തന്നെ ഈ പീസിൻ്റെ താഴെ വശത്തും നമ്മൾ ഞുറിവ് ഇട്ട് കൊടുക്കണം. അതിനായത് ഇതുപോലെ മുകളിലത്തെ ഞുറിവുകളെല്ലാം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് അവിടെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ഞാനിതുപോലെ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴെ വശത്ത് ആ ഞുറിവിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. എല്ലാ ഞുറിവുകളും ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്താലൊരു ഭംഗിയുള്ളൂ. പലതും പലതായിട്ട് പോയാൽ കാണാൻ അത്രയ്ക്കൊരു ഭംഗി നമുക്ക് കിട്ടില്ല. അതായത് പോലെ എല്ലാ ഞുറിവുകളും മുകളിലത്തെ ഞുറിവ് പോലെ തന്നെ വേണം താഴത്തെ ഞുറിവും വരാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ വശത്തൊരു പീസ്, സെൻറ്ററിൽ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുത്തില്ലായിരുന്നോ, ആ ഒരു പീസുമായിട്ട് നമുക്ക് ഈ മുകളിൽ ഇപ്പോൾ പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതായത് അവിടെ ഇതുപോലെ നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൂട്ടി ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 2 ഇഞ്ചുകൂടെ എക്സ്ട്രാ ഫുൾ ലെങ്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് കണ്ട് ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു വലിയ പീസ് ഓപ്പൺ ചെയ്തിട്ടിട്ടില്ലേ, അവിടെയും ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് താഴെ വശത്തായിട്ടും നമുക്ക് സെൻറ്ററിൽ മാത്രമേ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സൈഡിൽ നിന്ന് തന്നെ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാൻ പറ്റില്ല, കാരണം നമ്മുടെ തുണിക്ക് വീതിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെയും നമുക്കിതാ ഈ സെൻറ്ററുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതായത് മുകൾ വശത്ത് നമ്മൾ ആ 2 പീസുകൾ നമ്മൾ ജോയിൻ ചെയ്തില്ലായിരുന്നു, ആ ഒരു പീസും നമ്മുടെ ഈ താഴത്തെ ഈ ഒരു വലിയ പീസിൻ്റെയും സെൻറ്ററുകൾ തമ്മിലിതാ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് പിന്നെ കുത്തി കൊടുക്കുക. എന്നിട്ട് ആ ഓപ്പൺ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മുകളിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത പോലെ തന്നെ ഇവിടെ താഴെ വശത്തും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്ലീറ്റ്സിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ദാ നമ്മുടെ ഫ്രണ്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്ക് പീസും ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴത്തെ ഞുറിവ് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ, ആ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന ഞുറിവില്ലേ അത് നമ്മൾ ബാക്ക് പീസിൽ നമ്മൾ ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ നമുക്കിനി ബാക്ക് പീസ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബാക്ക് പീസിൻ്റെ ഈ നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഓപ്പൺ ആയിട്ടല്ലേ കിടക്കുന്നത്, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ബാക്കിൽ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാത്തത്. നിങ്ങൾ സിബ് വെക്കുന്നില്ല എങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ അവിടെ ജോയിൻ ചെയ്തെടുത്താൽ മതി. നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ സെൻറ്റർ പോർഷൻ ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ആ ഈ നെക്കിന് താഴത്തെ ആ ഒരു പീസിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ, അതുകൊണ്ട് നമുക്ക് ആ മുകളിലത്തെ നെക്കിൻ്റെ ആ ഒരു പീസിൻ്റെയും പിന്നെ ഈ താഴെ വശത്തായിട്ട് വന്നിരിക്കുന്ന ആ ഒരു പീസിൻ്റെയും അതേ വിഡ്ത്തിൽ നമുക്ക് ഈ സെൻറ്ററിലെ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായി ഇതുപോലെ 3 പീസും ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ 2 പീസിൻ്റെയും അതേ വിഡ്ത്തിൽ ഈ തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് ഈ 3 പീസും ഒരേ വിഡ്ത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് അറിയാൻ ഇതാ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 3 പീസും നമുക്കിപ്പോൾ ഒരേ വിഡ്ത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനായി ഇതുപോലെ നമ്മളൊരു തുണി എടുത്തിട്ട് ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഫോൾഡഡ് സൈഡ് തന്നെ വേണമെന്നില്ല, 2 സൈഡും ഓപ്പൺ ആയിട്ടാണെങ്കിലും മതി. നമ്മൾ സെൻറ്റർ പോർഷൻ ഓപ്പൺ ആയിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഫോൾഡഡ് സൈഡ് വേണമെന്ന് തന്നെ ഇല്ല. എന്നിട്ട് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഈ തുണിയുടെ മുകളിലേക്ക് ഇതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ആ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സൈഡ് ഫോൾഡഡ് ആയിട്ടല്ലേ കിടക്കുന്നത്, അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഫ്രണ്ട് നെക്കിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ 2 അരികുകളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 അരികുകളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ നെക്കിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നല്ല വശവും കൂടി ഒരുമിച്ച് വെക്കുക. എന്നിട്ടൊരു കാലിഞ്ച് തയ്യൽ തുമ്പിൽ രണ്ട് നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ഇതുപോലെ തന്നെ അപ്പുറത്തെ നെക്കും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് നെക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം സെൻറ്റർ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് രണ്ട് വശവും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയിലെല്ലാം ചെറിയ ചെറിയ കട്ടിംഗ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് അടിക്കില്ല, നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അത് അകത്തേക്ക് മടക്കി അടിക്കുന്നത്. ഇനി നമുക്കിതാ ഈ സെൻറ്ററിലെ ആ ഒരു പീസും നമ്മുടെ ഈ നെക്കിൻ്റെ ആ ഒരു പോർഷനോട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതായത് ഇതുപോലെ നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്യുമ്പോഴും രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങ് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഡബിൾ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിലെ പീസ് ഈ താഴത്തെ ആ ഒരു പീസുമായിട്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു പീസുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് ഇതുപോലെ തന്നെ നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ അങ്ങ് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. അതായത് ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ താഴത്തെ ആ ഒരു പീസുമായിട്ട് ഇത് ഈ താഴെ വശത്ത് നമ്മളിപ്പോൾ ഞുറിവിട്ട് കൊടുക്കില്ല, നമ്മളിതാ ഇവിടെ സിബ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് അവിടെ ഞുറിവൊക്കെ ഇട്ട് അവിടെ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സിബ് വെച്ച് കൊടുക്കാം. ആ ഒരു ഭാഗം കണ്ട് ഓപ്പൺ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സിബ് ഇതാ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സിബിൻ്റെ നല്ല വശവും ഈ ബോഡി പീസിൻ്റെ നല്ല വശവും കൂടെ ഇതാ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ ഇതാ നമ്മൾ ആ നെക്കിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു തുണിയിൽ അത് കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കിയതിന് ശേഷം വേണം നമ്മൾ സിബ് ഇതുപോലെ വെച്ച് കൊടുക്കാൻ. ഇതാ ഇതുപോലെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ സിബ് കയറി പോകുന്ന ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കൊള്ളുവാണെങ്കിൽ നമ്മുടെ സിബ് മുകളിലേക്ക് കയറാൻ പാട് വരും. അപ്പോൾ നമ്മൾ സാധാരണ സിബൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു പടിയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ സിബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ചുകൂടെ തയ്യൽ തുമ്പ് കൊടുത്താണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ വേറെ പടിയൊന്നും വെച്ച് കൊടുക്കേണ്ട എന്ന് പറഞ്ഞത്. എന്നിട്ടാ ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടതായത് ഇതുപോലെ അകത്തേക്ക് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ സിബിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ആ പടി ഫുള്ളായിട്ട് അകത്തേക്ക് മടക്കിയിട്ട് ആ മുകളിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കിയിട്ട് നമുക്കിത് അവിടുന്ന് ഒരു ശകലം നീങ്ങി ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. നമുക്ക് ഈ സിബിൻ്റെ അകത്തെ തയ്യൽ തുമ്പൊന്നും വെളിയിലേക്ക് വരാതിരിക്കാനാണ് നമ്മളിങ്ങനൊരു സ്റ്റിച്ചൂടെ കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ നമ്മുടെ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതായതുകൊണ്ട് ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി താഴേക്ക് എക്സ്ട്രാ കിടക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് നമ്മുടെ താഴെ വശത്ത് ഞുറിവിട്ട് കൊടുക്കാം. അതിനായതുപോലെ ആ മുകളിലത്തെ പീസിൻ്റെ സെൻറ്ററും നമ്മുടെ താഴത്തെ പീസിൻ്റെ സെൻറ്ററോടും ഒന്ന് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് അവിടെ ഒരു പിന്നു കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഞുറിവിട്ട് കൊടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെയും ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം.
ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് കൊണ്ട് ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് പീസ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സിബിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനായി ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. നമ്മളെപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് നെക്കിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു പീസിലെ അത് തയ്യൽ തുമ്പോട് കൂടി നമ്മുടെ ഫ്രണ്ട് നെക്കിന് മുകളിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിൽ നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് രണ്ട് ഷോൾഡറും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് നെക്കിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു പീസിൽ അത് ഇതുപോലെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി നമുക്കത് ആ അരികിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അകത്തെ ഈ ഒരു ഭാഗം ഹെം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ അടിവശം ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് പോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് രണ്ട് സ്ലീവിൻ്റെയും അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായി നമ്മുടെ ബോഡി പീസിൻ്റെ നല്ല വശവും നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബോഡി പീസിൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു സെൻട്രൽ പോയിൻ്റ് കൂടെ വേണം ഒന്ന് ഒരുമിച്ച് വയ്ക്കാൻ. എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. നമ്മൾ എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കില്ല, അതേ രീതിയിലാണ് ഇവിടെയും ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം രണ്ടുമൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ സ്ലീവുകൾ നമ്മളൊന്ന് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് മുകളിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് പോലെ സ്ലീവിൻ്റെ അവിടെ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ആ ജോയിൻ ചെയ്ത് കൊടുത്ത ഭാഗങ്ങളൊക്കെ ഇല്ലേ, അത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒരേപോലെ വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ലെങ്ത്തും ബാക്കിൻ്റെ ലെങ്ത്തും നമ്മൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ജോയിൻ ചെയ്ത ഭാഗങ്ങളെല്ലാം ഒരുപോലെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ മുകളിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒരു സ്റ്റിച്ചൂടെ കൊടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി നമുക്കത് ഇതിൻ്റെ അടിവശം ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപേ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് മാത്രമേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ആ ഒരു ഫൈനൽ ലുക്ക്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വരുന്നത്, ഇതാണ് ബാക്ക് പാർട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.